പ്രണയം മധുരം ആ പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ മുലയും ഒരോളും പോ ഞാനിരിപ്പോ പ്രണയം മധുരം ഉറങ്ങി നീയുറങ്ങി നീർമിഴിത്തോർനീല നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ അധ്യായത്തിൽ നമ്മൾ വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ്. ശ്രീ വയലാറാമവർമ്മ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി ഭാരതി തമ്പുരാട്ടി. ആ രണ്ടാം ഭാഗത്തിനായി പാലക്കാട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് നമസ്കാരം. ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. ശരിക്കും ഒരു ജീവിതം തുടങ്ങിയ ആദ്യത്തെ നാടുകൾ, ശരിക്കും അദ്ദേഹത്തോടുള്ള ആ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ് തുടക്കം? നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം? അല്ല, ഒരുമിച്ചുള്ള ജീവിതം കുഴപ്പമില്ല, സുഖമായിരുന്നു, കുഴപ്പമൊന്നുമല്ല ജീവിതം തന്നെ. അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കുകൾക്കിടയിലും എപ്പോഴും മദ്രാസിലും പിന്നെ കുറച്ച് ദിവസങ്ങൾ വീട്ടിലും ഇങ്ങനെയായിരുന്നല്ലോ ഒരു തിരക്കാണ്. മിക്കവാറും മദ്രാസിലാണ്. ആദ്യമൊക്കെ കുറേ ആദ്യമൊക്കെ കുറച്ച് നാളെയൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ, ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് സ്ഥിരമായി തുടങ്ങിയപ്പോൾ ഉദയ സ്റ്റുഡിയോയിലെ ആയിരുന്നു തുടർച്ചയായിട്ട് 10-14 വർഷം ഉദയയിലായിരുന്നില്ലേ. പിന്നെ അതിനിടയ്ക്ക് മദ്രാസിൽ പോകും, തിരുവനന്തപുരത്ത് പോകും, മെല്ലാൻ്റെ അങ്ങനെയെല്ലാം. മിക്കവാറും തിരക്ക് തന്നെ ഉള്ള, എന്നും തിരക്കുള്ള ഒരു ഇതല്ലേ. വീട്ടിൽ പിന്നെ വല്ലപ്പോഴും കിട്ടും, അത്രയേ ഉള്ളൂ. അതൊക്കെ മതിയാതെ എൻ്റെ അമ്മയുള്ളതുകൊണ്ട് വരാതിരിക്കാനൊക്കത്തില്ല. അമ്മയ്ക്കും ഇങ്ങനെ ഇടയ്ക്ക് കാണണേ. അതെ, അത് തന്നെ. അമ്മ പിന്നെ വെളുപ്പിനെ ആയാലും വിളിച്ച് മദ്രാസിലേക്ക് വിളിച്ച് സംസാരിച്ച് അമ്മ ചായ കുടിക്കുകയുള്ളു. അത്ര 6-6.5 മണിയാകുമ്പോൾ അമ്മയ്ക്ക് നേരത്തെ വെളുപ്പിനെ എണീക്കും. പക്ഷെ അങ്ങനെ ആയാലും അമ്മ ചായ കുടിക്കണമെങ്കിൽ മോനോട് സംസാരിച്ച് കഴിഞ്ഞ് കുടിക്കും. പക്ഷെ അങ്ങനെ അത്രയൊരു ബന്ധം ഉണ്ടായിരുന്ന ഒരു അമ്മയും മകനെ തോന്നുന്നു. അപ്പൊ ആ ഒരു അമ്മ, ആ വിയോഗത്തെ അമ്മ ഉണ്ടായിരുന്ന അറിയായിരുന്നല്ലോ, ഉണ്ടാ ചോദിക്കുന്നത്. ആ വിയോഗത്തെ അമ്മ എങ്ങനെയായിരുന്നു ശരിക്കും അത് ഉൾക്കൊണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഞങ്ങൾ എല്ലാവരും നല്ല, ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു അമ്മ ഇപ്പൊ കൂടെ തന്നെ പോകുന്നുള്ള ഒരു ഉറപ്പായിരുന്നു. വെച്ചാൽ അവരുടെ ബന്ധം അതായിരുന്നു. പക്ഷേ അമ്മ എന്ന് പറഞ്ഞാൽ, അമ്മ കുഞ്ഞുങ്ങളാണ് പിന്നെ അമ്മയുടെ ജീവൻ. മക്കള്, കൊച്ചുമക്കളില്ലേ, അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മയെ ഉയർത്തെഴുന്നേൽക്കുക. എന്തായിരുന്നു, അമ്മയില്ലായിരുന്നെങ്കിൽ ഞാനും ഇതുങ്ങളുമൊക്കെ അങ്ങ് വഴിയായിപ്പോയി, വഴിയാതെ. പക്ഷേ അങ്ങനെയല്ല, ഇത്തോ നല്ല ഇപ്പോൾ പവറുള്ളൊരമ്മയായിരുന്നില്ലേ, ഞാനും ഒന്നുമല്ല. തുണയോ ഇപ്പോഴും, അതിപ്പോഴും കുഞ്ഞുങ്ങളെ എന്നെക്കാട്ടിൽ ഇപ്പോഴും എന്നെ അമ്മ പോകുന്നവരെ അവരെന്നെ വെറും ഭാരതിയമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മ എന്ന് വിളിക്കണമെങ്കിൽ അമ്മയെ അവർ വിളിക്കുള്ളൂ. അത് കഴിഞ്ഞാണ് അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയത്. പക്ഷെ അവർ അത്രയും അമ്മയായിരുന്നു. അതുപോലെ എന്നെ അവർ അവരെ നോക്കിയത്, എല്ലാവരും എല്ലാവരും പറഞ്ഞില്ലേ, എല്ലാവരുടെയും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ്, രണ്ട് കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ്, അത് കഴിയുന്ന അമ്മ ആയിരിക്കുന്നത്. വലിയ ശക്തിയായിരുന്നില്ലേ അമ്മ. അയ്യോ, അമ്മ മകൻ്റെ പാട്ടുകളൊക്കെ എഴുതി വായിച്ച് കേൾപ്പിക്കാറ്? അങ്ങനെയൊക്കെ എന്തെങ്കിലും പതിവ് ഉണ്ടായിരുന്നോ? അതൊക്കെ അമ്മ, അമ്മ കേൾക്കണം. മദ്രാസിലിരുന്ന് എഴുതിയാലും അമ്മയ്ക്ക് ഫോണിൽ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് പാട്ട് കേൾക്കണം.
എല്ലാരും കൂടി എനിക്ക് വേറെ കുഞ്ഞുങ്ങളെ വീട്ടില് പശുക്കളെ വീട്ടിലൊരു വീട്ടമ്മ ഞാനിങ്ങനെ നമ്മളെ വീട്ടിൽ നടക്കുകയല്ലാതെ എനിക്ക് അങ്ങനെ ഒരു എനിക്ക് പണ്ടേ എഴുതി ഞാൻ പറയും, ഞാൻ എല്ലാവരോടും പറയും എഴുതാൻ പുസ്തകം എഴുതണമെന്ന് പറയും. ഞാൻ പറയും ഞാൻ വലിയ സാഹിത്യകാരിയല്ല, എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ പഴയ SSLC പഠിച്ചു ജയിച്ചു എന്നുള്ളതല്ലാതെ എനിക്കിങ്ങനെ പുറമേ ഉള്ള ഒരു ഇത് എല്ലാവരുമായിട്ട് അങ്ങനെ അങ്ങനെ ഒരു എനിക്കറിയില്ല. എന്തു ഞാൻ വെറും വീട്ടമ്മയാണ്, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് യാതൊരു ഗുണവുമില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അമ്മയുടെ എന്തെങ്കിലും സഹായം പരോക്ഷമായിട്ട്? അയ്യോ, എനിക്ക് സഹായം, നമുക്ക് അങ്ങനെ ഒരു സഹായം, ഞാൻ പോവുകയില്ല. എനിക്ക് അതിനൊന്നും എന്നെ കൊണ്ട് സാധിക്കാൻ എനിക്ക് കഴിയൂല. ഞാൻ വായിക്കുമായിരുന്നു, ഞാൻ പഠിക്കുന്ന കാലത്ത്, കല്യാണം കഴിഞ്ഞ പഠിച്ചു വരുന്ന കാലത്ത് ഞാൻ നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിഞ്ഞ് അവനൊക്കെ പോയി. പിന്നെ വീടായി, വീട്ടിൽ എനിക്ക് അതിനുള്ളൊരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ സന്തോഷമായിട്ട് വീട്, കുഞ്ഞുങ്ങൾ, പശുക്കൾ, അമ്മ, പ്രായമായ അമ്മ, അത് തന്നെ സന്തോഷം. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം, ഒരു ഉറപ്പില്ല. നിർബന്ധം ഒക്കെ ഉണ്ട്. പിന്നെ കൂട്ടാനെ ചില കൂട്ടാനെ അതൊക്കെയുണ്ട്. അതൊക്കെ നമ്മളുടെ ഒന്നും നിർബന്ധമൊന്നും ഇല്ല. ഒക്കെ അതാണ് നല്ല കാര്യമായിരുന്നു. ഞാൻ നോക്കിയിട്ട് അതാണ് നമുക്ക് വരാൻ പോകുന്നത്. പിന്നീട് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത, ഇപ്പം നമ്മൾ തന്നെ കൊടുത്ത് എന്തായാലും കഴിക്കുകയുള്ളൂ, നമ്മളുണ്ടാക്കിയാലേ കഴിക്കൂ, അങ്ങനെയൊരു നിർബന്ധമുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പോയി കഴിയുമ്പോൾ നമ്മൾ എത്രയധികം ബുദ്ധിമുട്ടുമായിരുന്നു. ഇല്ലേ, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അവിടെ ഞാൻ അവിടെ ഉണ്ടെങ്കിലും അടുക്കളക്കാരനെ പയ്യനാണ് വിളിക്കുക, അവനോട് ചായ കൊണ്ടുവന്ന് അമ്മ ഇടയ്ക്ക് കൊടുക്കും, കുടിക്കും. അവർ അടുക്കള അവർ നിൽക്കുന്ന അവരെ വിളിച്ച് വരുമ്പോഴത്തേക്ക് അവരെല്ലാം എടുത്തു വയ്ക്കും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഞാനങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് ഇത്ര കൈ കൊണ്ട് വിളമ്പോൾ ഒരു നിർബന്ധമൊന്നും ഇല്ല. ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതല്ലായിരുന്നു. പോകുന്നിടത്തെല്ലാം നമ്മളെ കൊണ്ടുപോവുക, എഴുന്നിടത്തൊക്കെ എഴുന്നേറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ഇപ്പം ഇപ്പം ഇല്ല എന്നല്ല പറയുന്നത്, പോകുന്ന പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്ക് ഒക്കെ ദൈവം നേരത്തെ അത് കണ്ട് അങ്ങനെ ഇതായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ച് പോവില്ലേ. പറയാറുണ്ട് ശരത്തേട്ട ഇങ്ങനെ വരുന്നതിന് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അമ്മയുടെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടവരും അതായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ എന്തോ വസുമതി ഇവിടെ വരൂ ഹിന്ദു പുഷ്പാരുന്ന നല്ല മനോഹരമായ പാട്ടാണ്. അപ്പൊ അതിന്റെ എന്തോ ആയിരുന്നു അതിന്റെ അമ്മ ഒരു സ്വപ്നം കണ്ടതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഞാനങ്ങനെ സ്വപ്നം അങ്ങനെ കാണാറൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് അങ്ങനെ വല്ലപ്പോഴും അപ്പം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. അപ്പോൾ അതിനെ ഇങ്ങനെ എന്താ പറയണ്ട താടിയും ഇതെല്ലാം വിളിച്ച് വലിയ ഒരുപാട് പ്രായമായ ഒരു ഇല്ലേ, അങ്ങനെ വന്ന് എന്നിട്ട് അങ്ങനെ വരെ നമുക്ക് ഇനി നമുക്ക് പോവാമെന്ന് പറഞ്ഞു എന്നോട്. നമുക്ക് അങ്ങ് പോവാം, ഇനിയിപ്പോൾ മതിയല്ലോ, കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടിരിക്കുമല്ലേ, എല്ലാവരും വലുതായ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളും ഒക്കെ ആയി നല്ല ഇതായാലേ, അതുകൊണ്ട് ഇനി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ആ അന്നേരം മോൻ പറഞ്ഞു ഊവാ പോകാൻ, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അമ്മ കുറച്ച് നാൾ കൂടെ എങ്കിലും ഞങ്ങളുടെ കൂടെ ഇനി ഇരിക്കട്ടെ എന്നിട്ട് അച്ഛൻ്റെ കൂടെ ഇപ്പം ഇനി വിടണില്ല, വിളിക്കാനായിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ അറിയാം. ദൈവം ചുംബിച്ച വിരലുകൾ എഴുതിയ പ്രണയത്തിൻ്റെ എത്രയെത്ര ഇതൾ വിടർന്ന ഭാവനകൾ. ഋതുമതി ഇനിയുണരു ഇവിടെ വരൂ, ഇന്ദു പുഷ്പഹാരമണിയു മതുമതി. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ അമ്മയോട് വല്യമ്മയായിട്ട് സംസാരിച്ചിരുന്നു, അന്നേരം ചോദിക്കുകയാണ്. ശരിക്കും ഒരു കാലഘട്ടത്തിൽ അമ്മ ചേച്ചിയുടെ ഒരു ജീവിതത്തിൽ നിന്നാണല്ലോ അമ്മയുടെ ജീവിതത്തിലേക്ക് സാർ വരുന്നത്. അപ്പോൾ ശരിക്കും അത് അങ്ങനെ എല്ലാവരും ഒരു തീരുമാനം എടുത്തപ്പോൾ അമ്മയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ശരിക്കും അങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടപ്പോഴത്തേക്ക് ഇല്ല, എനിക്കൊരു മാനസികാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ചേച്ചിയെ
അല്ല, ഞാൻ ഇതല്ല വേറൊരാളെ ഞാൻ എനിക്ക് കല്യാണം ഞാൻ കല്യാണം കഴിച്ചാതിരിക്കില്ല. അപ്പോൾ അങ്ങ് പോകും. അപ്പം അങ്ങനെയായി ഇവരെന്തായാലും അമ്മ അമ്മയ്ക്ക് എന്തായാലും വടമോൻ്റെ ഒരു കുട്ടിയെ കാണണം. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രായമായി. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ആഗ്രഹം അമ്മയ്ക്ക് അതായിരുന്നു. പക്ഷേ അത് ഒരു 6-7 വർഷം ആയിട്ട് അമ്മ കാത്തിരുന്നിട്ട് അത് കാണാതെ ആയപ്പോൾ എന്തായാലും മോനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുക, മോന് വേണ്ടാന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും കല്യാണം കഴിക്കാതിരിക്കില്ല. അതാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധമായി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു. പിന്നെ ഏതായാലും വേറെ കല്യാണം കഴിക്കുമെങ്കിൽ ചേച്ചി തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നിന്നെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ബുദ്ധിമുട്ടില്ല, എനിക്കും വേറെ ഒരാൾ എന്നുള്ള ഒരു ഇത് വരില്ലല്ലോ എന്ന് തന്നെ തന്നെ പറഞ്ഞ്. നിർബന്ധമായിട്ട് എനിക്കല്ലാതെ 2-3 കല്യാണ ആലോചനകൾ ഇഷ്ടം പോലെ വന്നതാണ്. പക്ഷെ നമുക്കന്നേരം ഇതാ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചേച്ചി തന്നെ സംബന്ധിച്ചു. അതൊക്കെ ഓരോ വിധിയാണ് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞു, അതായത് കൊച്ചെറുപ്പത്തിലൊക്കെ ഈ ഇപ്പോഴും വലിയ ആളാണെന്ന് പറയാം, അന്നൊക്കെ കൊച്ചിലേറി ചൊറിയെല്ലാം പിടിച്ച് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ കാണുമ്പോഴേ ഞാൻ പറയും, ചേച്ചിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ ചേട്ടാന്ന് വിളിക്കില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. അത്ര ഇങ്ങനെ ഒരു ഒന്ന് കോൺഗ്രസ്സായിട്ട് നടക്കുന്ന കാലമൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഇതല്ല ആകെ കൂടി എഴുതായിരുന്നു. അപ്പം ഞാൻ പറയും അമ്മാവിനോട്, അമ്മ ഞാൻ ഇതിനെ ചേട്ടാന്ന് വിളിക്കില്ല കേട്ടോ. അതൊരു അപ്പോൾ അവസാനം പറയും, അവസാനം ഞാൻ തന്നെ ചേട്ടാ വിളിക്കുന്നു. കള്ളി പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു, ആരിലുമാരിലും അവയുടെ സൗരഭം ആളിപ്പടരുമൊരും മാദം. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു വിദ്യയാണെന്ന് പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് വേറെ 3-4 നല്ല കല്യാണ ആലോചന വന്നു അതിൻ്റെ ഇടയിൽ ഒക്കെ പോയി. പക്ഷെ അന്നേരം ഇങ്ങനെ അമ്മോൻ പറയണ പോലെ വേറെയുള്ളവരുള്ളവരായിരുന്നെങ്കിൽ ഇന്ന് അമ്മ ആരും അറിയില്ലായിരുന്നു. അതെ, ഇങ്ങനെ ഒരു പേരെ ആരും അറിയില്ലായിരുന്നു. ഇപ്പം അതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ലേ. അല്ലെങ്കിൽ തിരുവപ്പാടിനും പൂണോയിലും ഇട്ട് അകത്തിരിക്കുന്ന സാമ്പാറും ചോറും കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ആളായിരുന്നെങ്കിൽ അമ്മ വല്ലവരും അറിയുമായിരുന്നു. ഇപ്പം അമ്മ എല്ലാവരും അറിയുന്നില്ലേ. നീയുറങ്ങി നീർമിഴിത്തോർന്നീല. ഇങ്ങനെ ഒരു സാഗരം പോലെ പാട്ടുകൾ കിടക്കുകയാണ് അല്ലേ, ഇത്രയൊക്കെ ഭാവങ്ങളുള്ള പ്രണയവിരഹ ഗാനങ്ങൾ. അപ്പോൾ ഞാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ടാവും, ഒന്നും മോശമൊന്നല്ല പറയണം. എന്നാലും അമ്മയുടെ മനസ്സിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ്? അറിയില്ലേ, പറന്ന് 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 ചെല്ലാനത് കല്യാണം കഴിക്കുന്നതിന് മുൻപേ നമ്മുടെ ചേച്ചി അവിടെ ഇങ്ങനെ അവിടെ വരുമായിരുന്നേ, അങ്ങനെ കണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ നാടകഗാനമായിട്ട് എഴുതിയത്. പറന്ന് പറഞ്ഞ എൽ പി ആറാണ് അതിൻ്റെ ട്യൂൺ ചെയ്യുന്നത്. ആ പാട്ട് അതിങ്ങനെ കല്യാണത്തിന് ഗുരുവായൂർ വെച്ച എൻ്റെ കല്യാണം നടന്നത്. അപ്പോൾ അവിടുന്ന് എൽ പി ആർ അവിടുന്ന് വണ്ടി കാറി കയറുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ ഈ പാട്ട് തന്നെ പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതെ, എന്നെ ഭാര്യയെ കിട്ടാൻ വേണ്ടി കുട്ടൻ എഴുതിയ പാട്ടാണ്, എന്തായാലും അത് കിട്ടിയത് എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണേലും. പിന്നെ സിനിമാ ഗാനങ്ങളിൽ ഞാനാണെങ്കിൽ ചന്ദനപ്പല്ലക്കൽ പാലാട്ട് പോകുന്ന പാട്ടില്ലേ, ചന്ദനപ്പല്ലക്കൽ ഗന്ധർവ രാജകുമാര, എൻ്റെ തൊണ്ടി ദശപുഷ്പം ചൂടിക്കാം, തിരുമുതിരം നേരിക്കാം, താമരമാല. അപ്പം ഈ ദശപുഷ്പം ചൂടിക്കാൻ ധനുമാസത്തിലെ തിരുവാതിരയുടെയാണ്, അതൊക്കെ വലിയ ഇഷ്ടമാണ്. നിർബന്ധമുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ടാവില്ല, ഉണ്ടാകുന്ന സമയത്ത് രാത്രി 12 മണിക്കാണ് ഈ ദശപുഷ്പം ചൂടുക എന്നുള്ള തിരുവാതിര കളിച്ചിട്ട് പഹഞ്ഞു വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കും. ഇതും കൊണ്ട് ചൂടി ദശപുഷ്പം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ കറുക പൂവാങ്കുന്നില ഇങ്ങനെ പറയുന്ന 10 പുഷ്പമുണ്ട്, എല്ലാം കൊണ്ടുപോയി ഞാൻ ചൂടിക്കാനായിട്ട് കിടക്കും ഉറങ്ങാതെ. ഒരു 4 പേര് പാടൂ. അതെ, സാറ് പറഞ്ഞു പാടിക്കുന്ന പാട്ട്. വരമരുളുക വനദുർഗേ ദുർഗേ വസന്ത വനരുദ്രേ ദുർഗേ, വരമരുളുക വനദുർഗേ
കർപ്പൂരത്താലങ്ങൾ നടയിൽ കൊളുത്തി, ചെത്തിപ്പൂമാലകൾ നേനിയിൽ ചാർത്തി, സംക്രമസന്ധ്യകൾ വഴിപാടു നേരുന്നു, കുങ്കുമക്കാവടിയ അഭിഷേകം വരമരുളുക വനതുകേ. അമ്മ, ഈ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് തൊട്ട് മുമ്പുള്ള അവസാന നാളുകളിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ, ഒരുമിച്ച് കൂടിയതിൻ്റെ ഓർമ്മകളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെക്കുമോ? ആ, അത് ഓണം ആണ്, ഓണത്തിന് തിരുവോണം. അതിൻ്റെ എന്തായാലും ഇവിടെ മദ്രാസിൽ എന്ത് തിരക്കായാലും തിരുവോണത്തിന് ഇങ്ങ് വരും. അപ്പം ഇങ്ങനെ ഇത് വലിയ ഇഷ്ടം, പൂവിടുന്ന കാര്യം വലിയ പ്രത്യേകത. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ തന്നെ പൂവിടുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ കൂടും പൂവിടാൻ, ഉറക്കുള്ള പാതിനൊക്കെ വലിയ ഇഷ്ടം ഉള്ള കാര്യം. വെളുപ്പിനെ അതുപോലെ കുളിച്ച് പൂ മാറ്റുക എന്നൊക്കെ ഒരു ഇതുണ്ട്. അതൊക്കെ എന്താ പൂവിനെ പൂവട ഉണ്ടാക്കുക, അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ കുട്ടികൾ ഊഞ്ഞാലാടുക അങ്ങനെയൊക്കെയുള്ള. അപ്പം എത്ര വലിയ ഊഞ്ഞാലിപ്പം വലിയ രണ്ട് തെങ്ങിൽ വലിയ ആലാത്ത് ഊഞ്ഞാൽ അതിലാണ് അതിലിരുന്ന് ആടാനും ഒക്കെ നല്ല കൊച്ചുകുട്ടികളുടെ കൂട്ടുള്ള ഇതാണ്. ആ സ്വഭാവം ഒന്നൊക്കെ ആയിരുന്നു അവസാനം. ഓണം അങ്ങനെയാണ് ഓണം ഇഷ്ടമായി എല്ലാം ആഘോഷിക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഴയ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പോഴത്തേനോട് വലിയ പുതുമതലിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓണമൊക്കെ ഊഞ്ഞാലാടുക, തിരുവാതിര കളിപ്പിക്കും, അതൊക്കെ വേണം. ആ പണ്ടത്തെ പ്രഥമ നല്ല ഇതെല്ലാം വലിയ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം അതൊക്കെ ചെയ്യിക്കുകയും ചെയ്യും. എല്ലാം ചെയ്യിച്ചിട്ട് അവസാനം അങ്ങ് പോയി എളുപ്പം. ഇതെല്ലാം അവസാനമായിട്ട് ഒരു വർഷം അതുപോലെ മീനഭരണി പിറന്നാളിനെല്ലാം മീനഭരണിയാണ് പിറന്നാളെ. ഒരു എല്ലാ വർഷവും പിറന്നാളിന് വരും, പക്ഷെ ഒരു വർഷം പിറന്നാളിന് വന്നില്ല. അപ്പം അമ്മ പറഞ്ഞു, ഓ ഇത്തവണ അവൻ പിറന്നാളിന് വന്നില്ല, അടുത്ത പിറന്നാളിന് ഞാനുണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാനല്ല ഉണ്ടായില്ലായിരുന്നു, അമ്മയാ പോയി, അല്ല മോൻ തന്നെ പോയി. ഒറ്റ പിറന്നാളിന് അമ്മയുടെ കൂടെ ഒന്നും ഒഴിക്കാൻ വരാതിരിക്കില്ല. പക്ഷെ ഒരു അവസാനത്തെ ആ പിറന്നാൾ വന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായി, അമ്മ പറയുകയും ചെയ്തു, അടുത്ത പിറന്നാളിന് ഞാനുണ്ടാവില്ലായിരിക്കും, ഇതാവും വരാൻ അവന് വരാൻ തോന്നാത്ത എന്ന് പറഞ്ഞു. ത്തുന്ന മെഴുകിരി പെട്ടെന്ന് കെട്ടുമെന്ന് പറയുന്ന പോലെ ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ചിങ്ങമാസിൽ ഓണമല്ല, നമുക്ക് മദ്രാസിൽ നിന്ന് അച്ഛൻ വരുമ്പോഴത്തേക്കുള്ള ഓണം അതാണ്. ഇതാ ബഹളം രാത്രിയിലും, രാത്രിയിലൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു നല്ല ബദാമുണ്ട്. ആ ബദാമിൻ്റെ ചുവട്ടിൽ ആ ബദാമിൽ എല്ലാം ട്യൂബ് ലൈറ്റൊക്കെ ആയിട്ട് നല്ല സാഹിത്യ ചർച്ചകളാണ്. ആ സുഹൃത്തുക്കൾ, അതെ അതെ, എല്ലാവരും ഉണ്ടാവും. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവകത്തൊക്കെത്തുള്ള തിരുമേനി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല, പേടിക്കുകയേ വേണ്ട, എപ്പോഴും ഇവിടെ വെളിച്ചം ആളുകൊണ്ട്. അത് പിന്നെ പെട്ടെന്ന് അങ്ങ് കിട്ടുപോയില്ലേ. ഇങ്ങനെയാ കുറച്ച് ദിവസങ്ങൾ കഴിയാൻ നമ്മളേ എന്താ വിഷമിച്ച്, ഇങ്ങനെ പെട്ടെന്ന് വന്നേ അനുഭവമായി പോയില്ലേ, ഒരു പ്രതീക്ഷയില്ലാതെ ഇതിനെയൊക്കെ അനുഭവിക്കണ്ടേ. ഇതിനെല്ലാം സമാധാനിക്കാൻ നാല് കുഞ്ഞുങ്ങളെ തന്നിട്ട് പോയതുകൊണ്ട് നമുക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ കുഞ്ഞെ നമുക്ക് നിങ്ങൾക്ക് അച്ഛനില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അച്ഛനെ കാണുന്നില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അച്ഛനുണ്ട്. ഒരു അനുഭവം എല്ലാം കൊണ്ട് നമുക്ക് ആ അനുഭവമുണ്ട്, ഉണ്ട് എല്ലായിടത്തും ഉണ്ട്. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല അനുഭവമുണ്ട്. അച്ഛനെന്ന് വിളിച്ചാൽ അവരുടെ അടുക്കൽ അച്ഛനുണ്ടാവും കാര്യങ്ങൾ. നമ്മുടെ വിഷയം മരിക്കാത്ത പ്രണയം കാണാറുണ്ടല്ലോ, മറ്റുള്ളവരുടെയൊക്കെ ഞാൻ കാണാറുണ്ട്. എല്ലാവരും പറയാണ്ട് ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ തലത്തിലാണ് ഈ വികാരത്തെ അല്ലെങ്കിൽ പ്രണയത്തെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം അനുഭവങ്ങളാണ് ഓരോരുത്തരുടെ, ഇതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇന്ന് സമൂഹത്തിൽ ആകെയുള്ള ഒരു അപജയമുണ്ട്, എല്ലാ കാര്യത്തിലുള്ള പോലെ
ഇതിലും. അപ്പോൾ ഈ പുതിയ തലമുറയായാലും നമ്മളാരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം വാക്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്താണ്? ശരിക്കുമുള്ളൊരു പ്രണയം എങ്ങനെ ആയിരിക്കണമെന്നാണ് ശരിക്കും? അല്ല, അത് പ്രണയം സ്നേഹം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് അത് ഉള്ളവർക്ക് അത് സ്ഥായിയായി ഉള്ളവർക്ക് അത് ഒരിക്കലും പോവില്ല. അതുണ്ട് എന്നും ഉണ്ട്. അത് ഇനി തീരണമെങ്കിൽ നമ്മളും ഇല്ലാതാവുക. അല്ല, നേരത്തെ ആ ഉള്ളത് ഇനി നമ്മളില്ലാതാകുന്നത് വരെ നമുക്കുണ്ടാവും, നമ്മുടെ ഉള്ളിലുണ്ടാവും. അതെല്ലാവരും അങ്ങനെ വേണം, അതിനെ വേണം കാത്തു സൂക്ഷിക്കണം. അല്ലാതെ മാറിക്കൊണ്ടിരിക്കാൻ പാടില്ല. അതാണ്. അല്ല, ഇപ്പം നമ്മളിപ്പോൾ ആങ്ങ് പോയി അതിനിപ്പോൾ നമ്മൾ അതല്ല, നമുക്കത് ഉണ്ടാകും. നമ്മൾ പറയേണ്ട, എല്ലാവർക്കും അത് ഉണ്ടാവും, അത് ഉണ്ടാവാതിരിക്കില്ല. ആ ഉള്ള ആ സ്നേഹം എന്ന് പറയുന്നത് മരിച്ചവരുണ്ടോ? അതെ, അതുള്ളവർക്ക്, ആ സ്നേഹിക്കുന്നവർക്ക് മതിയാകുന്നവരെ ഉണ്ടാവില്ല, മതിയാകില്ല. അതെ, അതാണ്, അത്രേ ഉള്ളൂ. അതാ ശരിയല്ല, എഴുതിയേക്കണം ശരിയാ. അങ്ങനെ തന്നെ എൻ്റെ അഭിപ്രായം, എനിക്കും അത് തന്നെ എൻ്റെ അഭിപ്രായം. എനിക്ക് അത് മറക്കില്ലല്ലോ. മതിയാകുന്നവരെ, ഇനിയിപ്പം ഞാൻ പോകുന്നവരെ എന്തായാലും ആ സ്നേഹം ഉണ്ടാവും, പോവില്ല. പ്രണയം കാലങ്ങൾ കഴിഞ്ഞാലും വ്യക്തികൾ മാഞ്ഞു പോയാലും വീണ്ടും ആയിരം ആയിരം മുഖങ്ങളിൽ സൂര്യ തേജസ്സോടെ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടും. ഇവിടെ അതാ മരിക്കാത്ത പ്രണയത്തിൻ്റെ മറ്റൊരു സാക്ഷാത്കാരമാണ് നമ്മളിന്ന് കണ്ടത്. എന്തായാലും ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് വിട വാങ്ങുകയാണ്. അമ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ആയുരാരോഗ്യങ്ങളും നേരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ ജ്യേഷ്ഠനോട് പ്രാർത്ഥിക്കുന്നു. മതിയാകും വരെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? പ്രണയിച്ച് മരിച്ചവരുണ്ടോ? അവർ മരിച്ചാലും പ്രണയം മരിക്കുമോ? കാലം നിലച്ചാലും ദൈവം പ്രണയമായി സ്നേഹമായി നിൽക്കുന്നു. അതാണ് ആ വികാരം.